എന്താ ചെയ്യണം പറഞ്ഞാണല്ലോ. ഇപ്പുറത്തെ കണ്ണിനും കൂടെ ചെറിയ വീക്കം വന്നിട്ടുണ്ട്. ഒരു വട്ടം കണ്ണിന്റെ ഇവിടെ ഈ ഷട്ടർ ഇടിച്ചിട്ടുണ്ട്. നല്ല ഫാസ്റ്റ്ലി ഞാൻ പാഞ്ഞു പോയി. സോ ഗൈസ്, അപ്പോ ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാന് ഉണ്ടായില്ല. പിന്നെ വെച്ചുകഴിഞ്ഞാല് നല്ല രസമുണ്ട് മോന്റെ. കുറെ ആൾക്കാർ ചോദിച്ചു എന്താ പറ്റിയ എന്താ പറ്റിയെന്ന്. അപ്പൊ ഒരു വീഡിയോ ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക് തന്നെ ഈ ഒരു വീഡിയോ മതിയാവും, കാരണം എല്ലാരും നമ്മളെ വീഡിയോ കാണാണ്. സോ ഗൈസ്, അപ്പൊ കണ്ണിന് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ചെറുതല്ല, കുറച്ച് കുഴപ്പമില്ലാത്തൊരു പണിയാണ്. അപ്പോ ചിലപ്പോ പ്രാക്കിയേക്കാറല്ലേ. കഴിഞ്ഞ വീഡിയോയില് നമ്മള് മുടി കളർ അടിച്ചു പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് നമ്മളെ നല്ല കരുതിയിട്ടായിരിക്കാം കുറെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ പുറമെ കുറച്ച് ആൾക്കാര് നമ്മളെ പ്രാഗി പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒന്നും വിശ്വസിക്കണില്ല. ഞാൻ തമാശ പറഞ്ഞാണ്, നമ്മളെ കണ്ണിന് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. നമ്മളവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ ഷട്ടർ ഉണ്ടല്ലോ, ആ ഷട്ടറിന്റെ ഞാൻ ഈ മേലക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഓടിയതാണ്. അപ്പൊ ആ ഷട്ടറിന്റെ ഇത് കണ്ണില് കുത്തിയിട്ട് നമ്മളെ ഈ കണ്ണിന്റെ നേരെ താഴത്തെ ഈ ലിഡുമ്മേ ഒരു മുറിവായിട്ടുണ്ട്, ഇങ്ങനെ കീറിയിട്ടുണ്ട്. ഐ ലിഡിലും അല്ല, നമ്മളെ കൺപീലി വരുന്ന ആ സ്ഥലത്ത് ഒരു കീറല് വന്നിട്ടുണ്ട്. നമ്മള് കണ്ണൊക്കെ എഴുതുമ്പോ വാലിറുന്ന സ്ഥലല്ലേ, ആ വാലുള്ള ഭാഗത്താണ് പറ്റിക്കണ. ജസ്റ്റ് മിസ്സായിരുന്നു കണ്ണിന്റെ അവിടെ മിസ്സായിരുന്നു. അപ്പൊ സമ്മാനിച്ചു ഒരുപാട് കീറി മുറിയായിട്ടുള്ള ഉള്ളിലേക്ക് ഇങ്ങനെ തുളഞ്ഞ് പോയി കളിക്ക. അന്ന് വെച്ചാ എന്താണ്, മുറിഞ്ഞങ്ങ് പോയിട്ടില്ല, തൊള പോലെയാണല്ലേ, തൊള പോലെ വന്നിട്ടുണ്ട്. അപ്പൊ വേറൊന്നുമല്ല, ചെറിയൊരു ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്, ആ ഹൈറ്റിന്റെ ബിൽഡിംഗിന്റെ മേലേക്ക് ഓടിയതായിരുന്നു. ഒന്നുമില്ല ഗൈസ്, മറ്റേ ബ്രസീലിന്റെ കട്ടൗട്ട് ഇട്ടാൻ വേണ്ടിട്ട് ഓടിയതാ. അപ്പൊ ഞാൻ ഇനി അടുത്തത് പറയാം ആൾക്കാര്. ഗൈസ്, അപ്പൊ നമ്മളവിടെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയാലോ. അപ്പൊ അതിന്റെ കയറ് രാത്രിയാണ് നമ്മൾ കെട്ടിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗിന് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ലാസ്റ്റ് കിട്ടിയത് ഇതല്ലേ. അപ്പൊ ലാസ്റ്റ് ഇതാണ് കിട്ടിയത്. ഞങ്ങള് എറണാകുളത്ത് നിന്നിട്ട് ഒരാഴ്ചയായി. ആ ഒരാഴ്ചയായിട്ട് കുഞ്ഞുമയിന്റെ പുറകെ നടക്കുന്നു. ലാസ്റ്റ് പുറകെ നടന്ന് പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇതിപ്പോ മുന്നത്തെ രണ്ട് വീഡിയോ പറഞ്ഞത്, കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാല് അത്ര വലിയൊരു ഇഷ്ടമാണ്. ഇപ്പൊ കാണുന്നത് ഒരുപാട് മറ്റേ ഫ്ലെക്സും കട്ടോട്ട് കാണുന്നത്. അപ്പൊ കുറച്ചും കൂടെ അറിയാൻ ഇതായി. അപ്പൊ അങ്ങനെ ഒരു പ്രാന്താണ്, ഞാൻ അതിനെ ന്യായീകരിക്കണമൊന്നുമില്ല. അത് നമ്മള് ചെറുപ്പം മുതലേ നമ്മളെ ഉള്ളിലുള്ളിൽ കയറിക്കൂടി. അപ്പൊ സുഹേലിനും അങ്ങനെ തന്നെ കേട്ടോ, ഓനും ഭയങ്കര ആവേശമുള്ള പരിപാടി. ഓൻ ഇപ്പൊ നാട്ടിലില്ലാത്തോണ്ടാണ്. അപ്പൊ നമ്മളെ കട്ടൗട്ട് ഒക്കെ വെക്കാനൊക്കെ പൈസ കിട്ടുന്നതിന് പോലൊക്കെ ഓനും നല്ല നമ്മളെ പ്രവാസികളിലെ ആൾക്കാരെ കിട്ടുന്നതിന്. സോ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആ കട്ടൗട്ട് വെക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ നൈറ്റ് നമ്മളതിന് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, വേറൊന്നുമല്ല, നൈറ്റാണ് എനിക്ക് പറ്റിയത്. അപ്പൊ അത് കെട്ടാൻ വേണ്ടി, അതിന് സ്റ്റേ പോലെ കെട്ടാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ഇരുട്ടേനി, ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ആ ബിൽഡിങ്ങിലില്ല. കയറി കഴിഞ്ഞ് മേലെ ചെന്നപ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആ ബിൽഡിങ്ങിന് മേലെ കയറിയിരിക്കണ്. അത് ഏത് പ്രാവശ്യം എനിക്കറിയില്ല. ഒരു വട്ടം എന്റെ കണ്ണിന്റെ ഇവിടെ ഈ ഷട്ടർ ഇടിച്ചിട്ടുണ്ട്. നല്ല ഫാസ്റ്റ്ലി ഞാൻ പാഞ്ഞു പോയിനി, പെട്ടെന്ന് തന്നെ അത് ഇതാക്കാൻ വേണ്ടി, കാരണം രണ്ടു മൂന്ന് ആൾക്കാർ എന്നെ മേലെ കയറിനി. അപ്പൊ ഓലെ കാര്യത്തിലും കൂടി ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ആ കെട്ടിയിട്ട് അറക്കാനുള്ള ഓലെ അറക്കാനുള്ള പ്ലാനിങ്ങിൽ ഞാൻ പോയിനി. അങ്ങനെ ഞാൻ പാഞ്ഞപ്പോ ഷട്ടർ പകുതി തുറന്നാ കിടക്കുന്നു. അതിന് ആവശ്യമില്ല ലൈറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് കാണാൻ പറ്റില്ല. നേരെ പോയിട്ട് കണ്ണ് അവിടെ അടിച്ചു. അപ്പൊ കണ്ണടിച്ചു, അപ്പൊ നമ്മള് നോർമലി ഒക്കെ അറിയാലോ, കണ്ണല്ല നമ്മള് ഇവിടെ അല്ലെങ്കിൽ നെറ്റൊക്കെ ഇടിച്ചാൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പൊ ഞാൻ അതേപോലെ മാറും വിചാരിച്ചു, ഞാനത് മൈൻഡ് ചെയ്യാതെ ഞാൻ ഏറ്റവും ടോപ്പ് പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഫുള്ള് ഇട്ടാണ് അവിടെയൊക്കെ. അപ്പൊ കണ്ണിന്ന് വെള്ളം ഒലിച്ചു പോകേണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കട്ടൗട്ടിന്റെ ഹൈറ്റിലുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ കട്ടൗട്ടിന്റെ മേലെ കയറിക്കണേ നമ്മുടെ സജീലാറിന്റെ കൂട്ടുകാരുണ്ട്, അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ കട്ടൗട്ടിന്റെ മേലത്തെ പീസ് ചെറുതായിട്ടൊന്ന് ചാടി. അപ്പൊ അത് കെട്ടാൻ വേണ്ടി ചെറിയ പ്ലാസ്റ്റിക് കയറെടുത്തിട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ തുടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം നിൽക്കുന്നില്ല കണ്ണിന്ന്, പിന്നെ വേദന കൂടിക്കൂടി ഒരു കടച്ചില് കടയില് പോലെ വരും. കടയിലെ എന്താ പറയാ സ്കീങ്ങളുടെ കടയിൽ എന്ന് പറഞ്ഞ വിങ്ങണത്, വിങ്ങണത് ആ വിങ്ങല് പോലെ വരുന്നുണ്ട്. വിങ്ങല് പോലെ വന്നപ്പോഴാണ് എനിക്ക് വേറൊന്നും പറ്റിയെന്ന് തോന്നി. ഞാൻ അങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നത് ഞാൻ അങ്ങനെ മൊബൈലിലെ ഫ്ലാഷ് അടിച്ചു നോക്കിയപ്പോ കൊറേ ബ്ലഡ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് കുറച്ച് സീനാണെന്നില്ലേ. അപ്പൊ ഞാൻ ശരത്ത് എന്ന് പറഞ്ഞ നമ്മളെ കൂട്ടുകാരുണ്ട്. അപ്പൊ അവനോട് പറഞ്ഞു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം, കണ്ണിന് ഇങ്ങനെ ചെറിയ സീനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ കൊടുക്കട്ടോ ഇല്ലേ, കണ്ണില് മുറിയായതാ. അപ്പൊ അതിന്റെ ചെറിയ വീഡിയോ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ ഫുള്ള് ഇരുട്ടായ കാരണം
എനിക്ക് കാണാൻ പറ്റണില്ല എന്താ കണ്ണിൽ പറ്റിയിരിക്കണമെന്നില്ലേ. അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു, ഓര് പറഞ്ഞു ശരത്ത് പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് മൂടി ആയിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ചെറിയ വീഡിയോ എടുക്കാറുണ്ട്, ഇങ്ങനെ എനിക്ക് കാണാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇങ്ങനെ എടുത്തിരുന്നു. എടുത്തിട്ട് കണ്ണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു. ആ വീഡിയോ അതിൻ്റെ ഇടട്ടോ. അപ്പൊ ബ്ലഡ് കാണാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയിലെ കുട്ടികളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകണം. സോ നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഇതാണ് പറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ചെറിയ കണ്ണിന്റെ കാര്യമല്ല, അപ്പൊ എനിക്ക് ചെറിയ പേടിയായി. പിന്നെ അതല്ല, എനിക്ക് തല ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങണ പോലെ ഉണ്ട് ആ ടോപ്പ് ബിൽഡിങ്ങിന്റെ മേലെ നിന്നപ്പോ. അപ്പൊ ഞാൻ ഈ ശരത്തിനോട് മാത്രം പറഞ്ഞു, വാവ് ഞമ്മക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയോക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു വേറെ ആരോടും പറയണ്ടായിരുന്നു. കാരണം വെച്ചാല് ഒരു രസം, ഒരു വാശി, ഒരു ആവേശം എന്നുള്ള സംഭവമൊക്കെയാണ്. കാരണം മെസ്സിന്റെ ഒരു കട്ടൗട്ട് കൂടെ വെച്ചിനി. അപ്പോ നമുക്ക് എല്ലാ ഫാൻസും ഒരേപോലെയാണ്, എല്ലാ ടീമിനും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോ പ്രത്യേകിച്ച് ബ്രസീലൊരു ആവേശമാണുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളെ മെസ്സിന്റെ കട്ടൗട്ട് വീണപ്പോ നമ്മൾ നല്ല സങ്കടപ്പെട്ടിട്ട് നമ്മളതിന് പിന്നാലെ നടന്നാണ് അത് കയറി വരുന്നവര്. കയറി കഴിഞ്ഞപ്പോ ഒരു സന്തോഷം. അപ്പോ മെസ്സിന്റെ ഒരു കട്ടൗട്ട് കൂടെ വെച്ചിട്ട് ഞങ്ങളൊരാള് വല്ലാതെ വെല്ലുവിളിച്ചിനി. പിന്നെ നമ്മളെ കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോ അതൊരു സ്പിരിറ്റിലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ രണ്ടു ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ കൗങ്കിന്റെ പണി കഴിച്ചതും അതേപോലെ ഫ്ലെക്സിന് ഫ്രെയിം അടിച്ചതും ഒക്കെ. അപ്പൊ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബ്രസീലിന്റെ ഫാൻസ് ആയിട്ടുള്ള കുട്ടികളടക്കമുള്ള ചെക്കന്മാരടക്കം ഒരുപാട് ബുദ്ധിമുട്ടിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആരോടും പറയണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം വെച്ചാല് ഓരൊക്കെ അതിന്റെ സന്തോഷത്തിൽ ഒരു ആവേശത്തിൽ നിൽക്കല്ല. അപ്പൊ ഞാൻ ശരത്തിനോട് മാത്രം പറഞ്ഞു, ശരത്ത് അപ്പൊ തന്നെ ഓടിന്റെ ഒപ്പം വന്ന് ഒരു സ്കൂട്ടി എടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോ നമ്മൾ അടുത്തുള്ളൊരു ക്ലിനിക്ക് ചെറിയൊരു ഇതുണ്ട്, മെഡിക്കൽ ഷോപ്പും ക്ലിനിക്കും കൂടി ഇല്ല. അപ്പൊ മൂപ്പർക്ക് കാണിച്ചിട്ട് മൂപ്പർ പറഞ്ഞോട് ഹോസ്പിറ്റലിൽ പോയി കോ സ്റ്റിച്ച് ഇടേണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് സീനാണ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആ വണ്ടിമേ തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി. നമ്മളെ വഴിക്കടവിൽ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, കാരണം ഐലിഡും ആയതുകൊണ്ട് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ കോലത്തിലാക്കി വിട്ടു, മരുന്നും കാര്യങ്ങളും വെച്ച് കെട്ടി ഇങ്ങനെ ആക്കി വിട്ടു. ഹോസ്പിറ്റലിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വാപ്പച്ചിനെ വിളിക്കുന്നത്. വാപ്പച്ചി പെട്ടെന്ന് വാപ്പച്ചിയുടെ സാധാരണ വാപ്പച്ചി വിളിക്കുമ്പോ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എന്താ പറ്റിയേ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് നീ എന്തോ പ്രശ്നം, ഞാൻ പെട്ടെന്ന് ഓടിയാണെങ്കിൽ വാപ്പച്ചി ഒന്നും പറയില്ല. അപ്പൊ പയ്യെ അറിയാത്തോണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ പയ്യെ വന്നപ്പോ ഫോണിൽ ആരെ വിളിക്കണേന്ന് നോക്കിയപ്പോ കുഞ്ഞുമോന്ന് വന്നു. അപ്പൊ എനിക്ക് എന്തോ പന്തികേടുണ്ടോലോ തോന്നിയാണ്. പക്ഷെ കണ്ണിന്റെ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒരു ഇതായിട്ടുണ്ട്, ചെറിയൊരു മുറിവുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് വാപ്പച്ചി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്റെ ഞാൻ വരണ്ട് വാപ്പച്ചി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറി കയറി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ ഇതാണ് സംഭവം. അപ്പോ നമ്മൾ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിനി, അതേപോലെ കുറെ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിനി. ഞാൻ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിരി. സോ ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിന്. അപ്പൊ എല്ലാവർക്കും മറുപടി എടുക്കാമല്ലോ. ഒന്നത് ഫോണിക്ക് ഒരുപാട് നോക്കാൻ പറ്റണില്ല. ഇപ്പൊ ഇവിടെ എപ്പോഴാ പറയാന്ന് കരുതിക്കരുത്. കാരണം ഞാൻ ഇന്നത്തോടെ അതും ആ കട്ടൗട്ട് പൊങ്ങിയാണ്ട് ആ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ എന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു. അതിന്റെ ഇടക്കാണ് ഇപ്പൊ അത് പറ്റിയത്. ഇപ്പൊ ഏതായാലും വേൾഡ് കപ്പിന്റെ ആവേശം ഒരു തീരുമാനമായി. കുറച്ചൊക്കെ ഒതുങ്ങിയാണ്, ഇതൊന്ന് മാറി കഴിഞ്ഞോട്ടെ. എന്നിട്ട് പിന്നെ അടുത്ത് ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് നമ്മളെ കൂട്ടുകാരന്മാര് എല്ലാരും വന്നിരുന്നു ഇവിടെ, കുറെ ആൾക്കാർ വിളിച്ചിരി. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ അവരറിഞ്ഞിട്ട് ഓടി വന്നു രാത്രി. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ കൂട്ടുകാരന്മാര് പറഞ്ഞാല് ഓല അർജന്റീനന്റെ പിന്നാലെയാണ്, ഞാന് മാത്രമുള്ളൂ ബ്രസീലിയ. അങ്ങനോട് മുന്നേ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അഫ്സല്, ജാഫർ, ദാസ, മാമ്രോ, ഇർഷാദ്, തസ്ലീം എല്ലാരും അർജന്റീനന്റെ ഫാൻസാണ്. ഷെയ്ൻ പിന്നെ ഗൾഫിലാണ്. അപ്പോ എല്ലാരും നമ്മളെ ഗ്രൂപ്പിൽ ഞാനല്ലാത്ത എല്ലാരും അർജന്റീന ഫാൻസ്. അതെങ്ങനെ വന്നു എനിക്കറിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ബ്രസീൽ ഫാന്. സാധാരണ നമ്മള് ഫ്രണ്ട് സർക്കിൾ രണ്ടാൾക്കാർ അർജന്റീന, രണ്ടാൾക്കാർ, മൂന്നാൾക്കാർ ബ്രസീല്, അല്ലെങ്കിൽ നാലാൾക്കാര് പോർച്ചുഗൽ, അങ്ങനെയൊക്കെയാണുള്ള വരല്ലേ. ഇതിപ്പോ എന്താ അറിയില്ല ഇങ്ങനെ വന്നത്. ആ സംഭവം ഉണ്ടായപ്പോ ഞാൻ ഓലെ വിളിച്ചില്ല, ഞാൻ എന്റെ പെണ്ണിനെ ഒരാളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോ അതാണ് ഓരോ വിളിച്ചത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോലെ തന്നെ ഞാൻ വിളിച്ച ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോ അതുവരെ ടാബ്ലറ്റ്സും കാര്യങ്ങളും ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നിക്കണ്. അപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഇത് മുറി മാറിയിട്ടില്ലെങ്കിൽ അത് ഈ കെട്ടിയത് ചെറിയൊരു എന്തോ സ്റ്റിക്ക് ചെയ്തേക്കാണ്, കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് നിക്കാൻ വേണ്ടിട്ട്. അല്ലെ ഈ കണ്ണ് കവർ ചെയ്യില്ലല്ലോ. അപ്പൊ ഒരു സ്റ്റിക്ക് ചെയ്ത് നിക്കാൻ വേണ്ടിട്ട് കെട്ടിയേക്കണം. അപ്പൊ ഇവിടെയും കൂടി ചെറുതായിട്ട് നീര് വരുന്നുണ്ട്. അപ്പൊ ഈ നീര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും അറിയില്ല. പിന്നെ നീര് വരാനും എന്താ കാരണം എന്നറിയില്ല. കാരണം ഒരു മുറിവായിട്ടുണ്ട്, പിന്നെ കണ്ണിൽ ഫുള്ള് ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കുറച്ച് സീനുകളായിരുന്നു. അപ്പൊ ഇനി എന്താണെന്നറിയില്ല, മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് മുറിവ് മാറുന്നില്ലെങ്കിൽ കണ്ണ് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്സ്.
പിന്നെന്താ വെച്ചാല് കുറച്ച് സങ്കടം ഉണ്ട് ഗൈസ് ഈ കാര്യത്തില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത്രയും ചെയ്തിട്ട് രാത്രിയാണ് ഞങ്ങൾ അത് പൊക്കിയത്. ഇത്രയും ദിവസം നമ്മള് അതിന്റെ പിന്നാലെ നടന്ന് നൈറ്റൊക്കെ ഫുള്ള് അതിന്റെ പിന്നാലെ നടന്നിട്ട് നമുക്കതൊന്ന് പകൽ വെളിച്ചത്തിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ട്. അപ്പൊ ഞാൻ പോയിനിപ്പോ അവിടെ നമ്മളെ ചെക്കന്മാര് വന്നിനി, അർജന്റീന ഫാൻസ് കാരണം നമ്മളെ ചെക്കന്മാര് ഓല് വന്നിനി. അങ്ങനെ പോയോണ്ട് നമ്മൾ അതിന്റെ അടുത്ത് പോയി കണ്ടു, ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. അതിന്റെ ഡോക്ടർ ഇന്നലെ പറഞ്ഞ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, ഈ ഐലിഡിന്റെ ഇതിമായതുകൊണ്ട് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മാറുമായിരിക്കും തോന്നുന്നു ഇൻഷാല്ല. പിന്നെ ഇല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണാനും കൂടി പറ്റൂല, ഭയങ്കര സങ്കടം ഉണ്ട് ആ കാര്യത്തില്. എല്ലാവരോടും പറയാനുള്ളത് വെച്ചാല് നമ്മളൊക്കെ ഒരു ചെറിയ ചെറിയ ഫണ്ണ് കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്, അല്ലാതെ വേറെ ഇതിലൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇതിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്തി അങ്ങനെ ജീവിക്കണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അല്ലെ, ചെറിയ കുട്ടികളായപ്പോൾ മുതൽ പാപ്പ ഇഞ്ഞിയും സുഹൈലിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണാണ് കളി കാണാനൊക്കെ ആയിട്ട്, വേൾഡ് കപ്പും കാര്യങ്ങളും കാണാൻ കൊണ്ടുപോകണാണ്. പിന്നെ എവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ടെങ്കിലും ചെറുപ്പത്തിൽ ഈ ഗ്രൗണ്ടിലൊക്കെ ഉള്ള കളി തന്നെ ഇപ്പൊ ഞങ്ങളെ എടുത്തുകൊണ്ട് കൊണ്ടുപോകും. അങ്ങനെ ആണ് നമ്മൾക്ക് ഈ പ്രാന്ത് കൂടി കയറിയത്. പിന്നെന്താ സ്കിന് പറയാല്, അതെ സ്കിനിക്ക് ഷെയ്ക്കും വെള്ളമൊക്കെ ഉണ്ടാക്കി തരുന്നു കേട്ടോ. കൊത്താൻ വരണമൊന്നുമില്ല ഇപ്പോ മറ്റേത്. ഞാനൊക്കെ സന്തോഷിച്ചിരുന്നു, കാരണം ഒരാഴ്ച കട്ടൗട്ടിന്റെ പുറകെ നടന്നു നടന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി പൊക്കൊരിക്കില്ല അടിച്ചു പൊളിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഇതായിട്ട് ഇന്നിപ്പോ കേക്കട വാർത്ത എന്താ കുഞ്ഞു. ഞാനെന്താണ് അവിടുത്തെ വല്ല വലിഞ്ഞത്, കാരണം നമ്മള് കണ്ണിനിങ്ങനെ ഞാൻ അങ്ങനെ പൊക്കിയ ഇങ്ങനെ ഇങ്ങനെ തുടച്ചുകൊണ്ട് വെള്ളം, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കയ്യിലേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോ ഫുൾ ബ്ലഡ് ആണ്. അപ്പൊ ഈ കണ്ണുക്കും ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോ ആള് ഞാൻ വല്ല അവിടുന്ന് വലിഞ്ഞതാ. കാരണം വെച്ചാല് അതിനു വേണ്ടി കൊറേ ചെക്കന്മാര് അപ്പൊ ഞോലിയും കൂടി അറിയിച്ചിട്ട് വെറുതെ ഈ ഒരു സന്തോഷം കെടുത്തണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് മാറിയതാണ്. നമ്മളതില് സങ്കടം ഉണ്ട്, പക്ഷെ ആശ്വാസമാണ് പിന്നെയുള്ളത്. അൽഹംദുലില്ല കണ്ണിലൊന്നും പറ്റിയില്ല. പിന്നെന്താ സ്കി, അപ്പൊ അത്രയൊക്കെ ഉള്ളു. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.